എല്ലാവർക്കും ഈസി ഇംഗ്ലീഷിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാ സ്റ്റാൻഡേർഡിലുള്ള സ്റ്റുഡൻസിനും ഉപകാരപ്പെടുന്ന ഒന്നാണ് അത് സ്റ്റേറ്റ് സി ബി എസ് ഇ എല്ലാത്തിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടും കണ്ടീഷൻ ക്ലോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് പി എസ് സി എക്സാമിനും ചോദിക്കുന്ന ചോദ്യമാണ് ഇനിയിപ്പോൾ എസ് എൽ സി സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കോൺവെർസേഷൻ കംപ്ലീഷനിൽ കാണുന്ന ഒരു ചോദ്യമാണ് അത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം പല വർഷങ്ങളിലായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്ന ഒരു ഗ്രാമർ പാർട്ടാണ് കണ്ടീഷൻ ക്ലോസസ് എന്നുള്ളത് ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിലെ ലേറ്റസ്റ്റ് ഗ്രാമർ പ്രകാരം നാല് കണ്ടീഷണൽ ക്ലോസ് ആണ് ഉള്ളത് ലേറ്റസ്റ്റ് ഗ്രാമർ പ്രകാരം ഇപ്പോൾ പഴയകാലത്ത് മൂന്നെന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ അത് നാലായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ടൈപ്പ് വൺ കണ്ടീഷണൽ ക്ലോസ് രണ്ട് ടൈപ്പ് ടു കണ്ടീഷണൽ ക്ലോസ് ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ വേറെയും പേരുണ്ട് മൂന്നാമത്തേത് ടൈപ്പ് ത്രീ കണ്ടീഷണൽ ക്ലോസ് നാലാമത്തേത് സീറോ കണ്ടീഷണൽ ഇതിൽ എക്സാമിനൊക്കെ ചോദിച്ച് കാണുന്നത് ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ മാത്രമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് വൺ കണ്ടീഷണൽ ക്ലോസ് ആണ് അതിൻ്റെ മറ്റൊരു പേരാണ് പ്രോബബിൾ കണ്ടീഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഇത് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് മുൻപായിട്ട് കണ്ടീഷണൽ ക്ലോസ് അറിഞ്ഞ് അറിയണമെങ്കിൽ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ടെൻസ് നമ്മൾ പഠിച്ചിരിക്കണം അത് നിർബന്ധമാണ് പ്രത്യേകിച്ച് ഈ ടൈപ്പ് വൺ കണ്ടീഷണൽ ക്ലോസ് പഠിക്കണമെങ്കിൽ സിമ്പിൾ പ്രസൻറ്റൻസും സിമ്പിൾ ഫ്യൂച്ചറും പഠിച്ചിരിക്കണം അപ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസും സിമ്പിൾ ഫ്യൂച്ചറും അറിയാത്ത ഒരു സ്റ്റുഡൻറ്റിന് ഈ ഒരു കണ്ടീഷൻ ക്ലോസിൽ സെൻറ്റൻസ് എഴുതാൻ കഴിയില്ല അപ്പോൾ ഈ രണ്ട് വീഡിയോയും ഇത് മാത്രമല്ല ഇംഗ്ലീഷിലെ മുഴുവൻ ടെൻസിൻ്റെയും വീഡിയോ ഈസി ഇംഗ്ലീഷിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ആദ്യം കാണുക കണ്ടു പഠിക്കുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ ഫ്യൂച്ചറും കാണുക ആ രണ്ട് വീഡിയോസെങ്കിലും പഠിച്ചിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണാൻ അതല്ല ഫ്രണ്ട്സ് എല്ലാം അറിയുന്നവർക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ നമുക്കിതു നേരെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേരാണ് ടൈപ്പ് വൺ കണ്ടീഷണൽ ക്ലോസിൻ്റെ മറ്റൊരു പേരാണ് പ്രോബബിൾ കണ്ടീഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു ടൈപ്പ് ടു ടൈപ്പ് ത്രീ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വേറെ വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് പ്രോബിൾ കണ്ടീഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ടൈപ്പ് വൺ കണ്ടീഷണൽ ക്ലോസിനെ കുറിച്ച് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു സെൻറ്റൻസിൽ രണ്ട് ക്ലോസസ് ഉണ്ടാവും രണ്ട് ക്ലോസുകൾ അപ്പോൾ എന്താണ് ഈ ക്ലോസ് എന്നറിയാത്തവരുണ്ട് ഒരു ആണോ ക്ലോസ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇതിന് ടെക്നിക്കലി കുറച്ച് പറയാനുണ്ട് പക്ഷേ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല അത് ചില സ്റ്റുഡൻസ് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ടാണ് ഗ്രാമർ തീരെ ഇഷ്ടമില്ലാത്ത കുറേ സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള ഇങ്ങനെ കേൾക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ക്ലോസിൻ്റെ ഒരു ഒന്നും തരുന്നില്ല അത് ഞാൻ വളരെ സിമ്പിളായിട്ട് എന്താണ് ക്ലോസ് ചെയ്യുന്ന ഫംഗ്ഷനലി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് നോക്കും നിങ്ങൾ രണ്ട് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് കണ്ടോ അതൊരു സെൻറ്റൻസാണ് അതിന് താഴെ യു വിൽ പാസ് ഇഫ് യു സ്റ്റഡി വെൽ രണ്ട് സെൻറ്റൻസും ഒന്ന് ഒരേ അർത്ഥം തന്നെയാണ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നാം സെൻറ്റൻസ് എടുക്കുക ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ആ സെൻറ്റൻസിൽ രണ്ട് ക്ലോസസ് ഉണ്ട് ഒന്നുകൂടെ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എന്ന് പറയുന്ന ഈ സെൻറ്റൻസിൽ രണ്ട് ക്ലോസസ് ഉണ്ട് അതേപോലെ തന്നെ താഴെ കിടക്കുന്ന യു വിൽ പാസ് ഇഫ് യു സ്റ്റഡി വെൽ എന്ന സെൻറ്റൻസിലും രണ്ട് ക്ലോസസ് ഉണ്ട് ഏതൊക്കെയാണ് ഈ ക്ലോസ് എന്ന് ഒറ്റയടി നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇഫ് യു സ്റ്റഡി വെൽ ആ ഗ്രീൻ കളർ ഉള്ളത് ഒരു ക്ലോസാണ് അത് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥത്തിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇഫ് യു സ്റ്റഡി വെൽ നീ നന്നായി പഠിക്കുകയാണെങ്കിൽ ഇനി അർത്ഥം എന്താ അതൊരു ആണ് ആ റെഡ് കളറിൽ കൊടുക്കുക കൊടുത്ത് നോക്കൂ യു വിൽ പാസ് അത് മറ്റൊരു ക്ലോസ് ആണ് അപ്പോൾ എക്സാം പേപ്പറിൽ ഇങ്ങനെ റെഡ് കളറിലും ഗ്രീൻ കളറിലൊന്നും കാണില്ല അത് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് തുടക്കത്തിലുള്ളത് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഈ കളറിൽ കൊടുത്ത് കാണിച്ചതാണ് അത് മനസ്സിലാക്കണം ഇത് താഴെയുള്ള സെൻറ്റസ് നോക്കൂ യു വിൽ പാസ് ആ റെഡ് കളറിലുള്ളത് അത് ആ റെഡ് കളറുള്ള എന്താണ് ഒരു ക്ലോസാണ് ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളത് നീ നന്നായി പഠിക്കുകയാണെങ്കിൽ എന്നുള്ളത് മറ്റൊരു ക്ലോസാണ് അപ്പോൾ ക്ലോസ് ഇങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ ഇതിലൂടെ സാധിക്കണം ഇതിങ്ങനെ ഡെഫിനേഷൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് എൻ്റെ മീനിങ് നോക്കിയിട്ട് പെട്ടെന്ന് ക്ലോസ് തിരിച്ചറിയാൻ പറ്റും ഇനി രണ്ട് ക്ലോസും ഉണ്ടല്ലോ രണ്ട് സെൻറ്റൻസും ഒന്ന് തന്നെയാണ് ഒരു ഐഡിയ തന്നെയാണ് കൺവേ ചെയ്യണത് ഈ ഓരോ സെൻറ്റൻസിലും നിങ്ങൾക്ക് രണ്ട് ക്ലോസസ് ഉണ്ട് ഈ രണ്ട് ക്ലോസിലും മിറ്റാസുണ്ട് ഒരു ക്ലോസ് ഇഫ് ക്ലോസ് ആണ് എന്താണ് ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇഫ് എന്ന് പറയുന്ന ഭാഗമുള്ള ക്ലോസ് അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളത് ഇഫ് ക്ലോസ് ആണ് ക്ലിയർ ആണല്ലോ അത് ഓർക്കാൻ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല ഒട്ടും ബുദ്ധിമുട്ടില്ല ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളത് ഇഫ് ക്ലോസ് ആണ് അല്ലേ അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ മറ്റൊരു പേരാണ് സബോർഡിനേറ്റ് ക്ലോസ് സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ താഴെ ഓക്കെ അപ്പോൾ ഇഫ് ക്ലോസ് അതിൻ്റെ മറ്റൊരു പേര് സബോർഡിനേറ്റ് ക്ലോസ് അതിന് തന്നെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് മറ്റൊരു പേരും കൂടെ ഉണ്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ എന്താണ് ആ ഇഫ് ചേർന്ന് വരുന്ന ആ ഒരു ക്ലോസ് അപ്പോൾ ഇഫ് ചേർന്ന് വരുന്ന ക്ലോസിനെ നമ്മൾ ഇഫ് ക്ലോസ് എന്ന് വിളിക്കും അത് ക്ലിയർ ആണല്ലോ അതല്ലാത്ത അപ്പുറത്തുള്ള യു വിൽ പാസ് എന്നുള്ളത് എന്താണ് മെയിൻ ക്ലോസ് ആണ് അപ്പോൾ റെഡ് കളറുള്ളത് മെയിൻ ക്ലോസ് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് ഇഫ് ക്ലോസ് ഓക്കെ ക്ലിയർ ആണല്ലോ യു വിൽ പാസ് എന്നുള്ളത് മെയിൻ ക്ലോസ് ആണ് മെയിൻ ക്ലോസിൻ്റെ മറ്റൊരു പേരാണ് ഇൻഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഇപ്പോൾ ഒരുപാട് പേരുകൾ ഇങ്ങനെ പഠിച്ചില്ലേ ഏറ്റവും ചുരുങ്ങിയത് ഇഫ് ക്ലോസ് മെയിൻ ക്ലോസ് ഇങ്ങനെയെങ്കിലും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇഫ് ക്ലോസ് എന്താ ഇഫ് വരുന്ന ഭാഗമുള്ള ക്ലോസ് മെയിൻ ക്ലോസ് അപ്പുറത്തുള്ള ക്ലോസ് അത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇഫ് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് എന്നൊക്കെ വിളിക്കുന്നത് ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇഫ് വരുന്ന ഭാഗം മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മെയിൻ ക്ലോസ് യു വിൽ പാസ് എന്നുള്ളത് നിങ്ങൾ സെപ്പറേറ്റ് ഒരു സെൻറ്റൻസ് ആക്കി വെച്ച് നോക്കൂ ഇപ്പോൾ യു വിൽ പാസ് അത് ക്ലോസ് ആണല്ലോ അതൊരു മുഴുവൻ സെൻറ്റൻസ് ആയിട്ടില്ല ഈ ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഭാഗമാണ് യു വിൽ പാസ് പക്ഷേ ആ യു വിൽ പാസ് എന്ന് ആ റെഡ് കളറിലെഴുതിയത് നമ്മൾ പിക്ക് ചെയ്തിട്ട് താഴെ മൂന്നാമതൊരു സെൻറ്റൻസ് ആക്കാൻ നമുക്ക് പറ്റും മുഴുവനായിട്ട് യു വിൽ പാസ് നീ വിജയിക്കും കംപ്ലീറ്റ് അർത്ഥം നമുക്ക് കിട്ടും എന്നാൽ ഇഫ് ക്ലോസ് ഇഫ് യു സ്റ്റഡി വെൽ എന്ന് മാത്രം പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ അർത്ഥം അവിടെ മുഴുവനായിട്ടില്ല ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുമ്പോഴേ അർത്ഥം അവിടെ മുഴുവനാവുന്നില്ല അതുകൊണ്ടാണത് സബോർഡിനേറ്റ് ക്ലോസ് ആവുന്നത് കണ്ടോ മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ അർത്ഥം മുഴുവനാവും സബോർഡിനേറ്റ് ക്ലോസ് അർത്ഥം മുഴുവനാവുന്നില്ല ആ സബോർഡിനേറ്റ് ക്ലോസ് എന്താണ് ഇഫ് ക്ലോസ് ആണ് അത് ഡിപ്പെൻ്റൻറ്റ് ക്ലോസ് ആണ് ഡിപ്പെൻ്റ് ചെയ്തിരിക്കുകയാണ് മെയിൻ ക്ലോസിനെ മെയിൻ ക്ലോസോ സ്വതന്ത്രമാണ് അതുകൊണ്ട് അതിനെ ഇൻഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നു ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ബാക്കിലേക്ക് പോയിട്ട് കേൾക്കുക ശരിക്കും മനസ്സിലാക്കാം കേട്ടോ ഇത് വളരെ എളുപ്പമാണ് മെയിൻ ക്ലോസും ഇഫ് ക്ലോസും അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാ ഇത് പറഞ്ഞ കാര്യം തന്നെ നോക്കൂ ഇഫ് ക്ലോസ് ഇഫ് ക്ലോസിൻ്റെ മറ്റൊരു പേര് സബോർഡിനേറ്റ് ക്ലോസ് അതല്ലെങ്കിൽ ഡിപ്പെൻ്റൻറ്റ് ക്ലോസ് നമ്മുടെ ഈ സെൻറ്റൻസിലെ ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളതാണ് ഇഫ് ക്ലോസ് ഇനി മെയിൻ ക്ലോസ് റെഡ് കളർ കൊടുത്തത് അല്ലെങ്കിൽ ഇൻഡിപ്പെൻ്റൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത് യു വിൽ പാസ് എന്നുള്ളതാണ് മെയിൻ ക്ലോസിന് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയും ഇഫ് ക്ലോസിന് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയില്ല അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മെയിൻ ക്ലോസിനെ ഇത്തരം കാര്യങ്ങൾ ഓർമ്മയിലിരിക്കുക ഇനി മുകളിൽ നോക്കുക ഒരു കാര്യം ഇഫ് ക്ലോസിൽ നിങ്ങളൊരു സെൻറ്റൻസ് തുടങ്ങിയാൽ ഇഫ് ക്ലോസിൽ നിങ്ങൾ സെൻറ്റൻസ് തുടങ്ങിയാൽ ഒരു കോമ നിർബന്ധമാണ് ആ സെൻ്റൻസ് നോക്കൂ ഇഫ് യു സ്റ്റഡി വെൽ അവിടെ കണ്ടൊരു കോമ കൊടുത്തിരിക്കുന്നത് കണ്ടോ യു വിൽ പാസ് എന്നിട്ടാണ് യു വിൽ പാസ് എന്ന കരുതി പക്ഷെ താഴെ കണ്ടോ യു വിൽ പാസ് വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാം അത് മെയിൻ ക്ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സെൻറ്റൻസ് തുടങ്ങാം പക്ഷെ അവിടെ കോമ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്നുകൂടെ ഇഫ് ക്ലോസ് വെച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ കോമ ഇടൽ നിർബന്ധം എന്നാൽ മെയിൻ ക്ലോസ് യു വിൽ പാസ് റെഡ് കളർ ഉള്ളതാണ് മെയിൻ ക്ലോസ് അത് വെച്ച് തുടങ്ങുന്നത് നിങ്ങൾക്ക് കോമ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക ഇനി ഇതിൻ്റെ സ്ട്രക്ചർ എന്താ കിടക്കുന്നത് ഇഫ് ക്ലോസ് എഴുതിയിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റൻസിലാണ് മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചറിലാണ് ഞാൻ പറഞ്ഞു ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ ഫ്യൂച്ചറും അറിഞ്ഞിരിക്കണം ഈ ക്ലാസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളത് നോക്കൂ ഏതാ ടെൻസ് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് മെയിൻ ക്ലോസോ യു വിൽ പാസ് വിൽ പ്ലസ് വി വൺ അല്ലേ അതിൻ്റെ സ്ട്രക്ചർ സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ അപ്പോൾ അത് സിമ്പിൾ ഫ്യൂച്ചറിലാണ് മെയിൻ ക്ലോസ് അപ്പോൾ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് ഇഫ് ക്ലോസ് വെച്ചും തുടങ്ങാം മെയിൻ ക്ലോസ് വെച്ചും തുടങ്ങാം ഇഫ് ക്ലോസ് വെച്ച് തുടങ്ങുമ്പോൾ കോമ വേണം മെയിൻ ക്ലോസ് വെച്ച് തുടങ്ങുമ്പോൾ കോമ വേണ്ട അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് കാണാം ഇവിടെ നോക്ക് ഇഫ് ഷീ ഇൻവൈറ്റ്സ് മീ അവൾ എന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗോ ഞാൻ പോകും ഇൻവൈറ്റ് ചെയ്താൽ ഒരു കണ്ടീഷനാണതെ അതാണ് കണ്ടീഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ അവളെന്നെ ഇൻവൈറ്റ് ചെയ്താൽ ഞാൻ പോകും ഞാൻ വെറുതെ പോകുന്നില്ല ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് അവൾ എന്നെ ഇൻവൈറ്റ് ചെയ്താൽ ഞാൻ പോകും ഇനി ആ ഒരു സെൻറ്റൻസ് നോക്കൂ ഇഫ് ഷി ഇൻവൈറ്റ്സ് മീ ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്ന എന്താണ് ഇഫ് ക്ലോസ് ആണ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് ആണ് അത് എഴുതിയിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റൻസിൽ ഇനി ബാക്കി ഐ വിൽ ഗോ ഐ വിൽ ഗോ എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആണ് മെയിൻ ക്ലോസ് ആണ് അപ്പോൾ ഇഫ് ക്ലോസിൽ ആദ്യം തുടങ്ങിയത് കൊണ്ട് അവിടെ കോമ കൊടുത്തിട്ടുണ്ട് അതിന് താഴെ സെൻറ്റൻസ് എന്താ ഐ വിൽ ഗോ ഇഫ് ഷി മീ അതിൽ മെയിൻ ക്ലോസ് വെച്ചിട്ട് അതേ കാര്യത്തിന് എഴുതി അങ്ങനെയും എഴുതാം ഐ വിൽ ഗോ എന്നുള്ളത് മെയിൻ ക്ലോസ് ആണ് റെഡ് കളറിൽ ഇത് ഉള്ളത് എന്നിട്ട് അതിന് ശേഷം ഇഫ് ക്ലോസ് കൊടുത്തിരിക്കുന്നു ഇഫ്ഷി ഇൻ വേഴ്സ് മീ അപ്പോൾ ഒരു സെനൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് ക്ലോസ് വെച്ചും തുടങ്ങാം മെയിൻ ക്ലോസ് വെച്ചും തുടങ്ങാം പക്ഷേ ഇഫ് ക്ലോസ് വെച്ച സെൻസ് മാത്രമേ ഉള്ളൂ ശ്രദ്ധിച്ചോ മെയിൻ ക്ലോസ് വെച്ച് ഐ വിൽ ഗോ എന്ന് വെച്ച് പറയുന്ന ആ സെനൻസ് ഉണ്ടല്ലോ അത് മെയിൻ ക്ലോസ് വെച്ച് തുടങ്ങുന്നതാണ് അവിടെ കോമയില്ല കോമയുടെ ആവശ്യമില്ല അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഇനിയും എക്സാമ്പിൾസ് കാണാം ഇഫ് യു നീഡ് എനി ഹെൽപ്പ് നീ എന്തെങ്കിലും ഹെൽപ്പ് നിനക്ക് വേണമെങ്കിൽ ഞാൻ വരാം അപ്പോൾ ഇഫ് ഇഫ് ക്ലോസ് വെച്ചിട്ടാണ് സെനസ് ആദ്യത്തത് ആ ഗ്രീൻ കളറിലുള്ളത് അല്ലേ കോമ അവിടെ കൊടുത്തിട്ടുണ്ട് ഐ വിൽക്കം എന്നുള്ളത് മെയിൻ ആണ് ഇനി മെയിൻ ക്ലോസ് ഇതേ ഐഡിയ മെയിൻ ക്ലോസ് വെച്ച് നമുക്ക് തുടങ്ങാം ഐ വിൽ കം ഇനി ബാക്കി ഇഫ് ക്ലോസ് ഇഫ് യു നീഡ് എനി ഹെൽപ്പ് അപ്പോൾ അർത്ഥം ഒരു കുഴപ്പമില്ല അർത്ഥം കിട്ടും ആവും പക്ഷെ എന്താ കോമയുടെ ആവശ്യമില്ല കോമ വേണമെങ്കിൽ അത് ഇഫ് ക്ലോസ് വെച്ച് തുടങ്ങണം ക്ലിയർ ആണല്ലോ അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ വരാം കണ്ടീഷൻ ക്ലോസ് ടൈപ്പ് വൺ സെൻറ്റൻസ് ആണത് ഇനി കാണാം ഇഫ് വി ഡോണ്ട് പ്ലേ വെൽ നമ്മൾ നന്നായിട്ട് കളിച്ചിട്ടില്ലെങ്കിൽ വി വിൽ ലൂസ് നമ്മൾ പരാജയപ്പെടും അപ്പോൾ ഇഫ് വെച്ച് തുടങ്ങിയത് എന്താണ് ഇഫ് ക്ലോസ് ആണ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് ആണ് അതിനുശേഷം കോമ കൊടുത്തു എന്നിട്ട് മെയിൻ ക്ലോസ് ആയ വി വിൽ ലൂസ് വന്നു നന്നായി കളിച്ചില്ലെങ്കിൽ നമ്മൾ തോൽക്കും ഇനി മെയിൻ ക്ലോസ് വെച്ച് സ്റ്റാർട്ട് ചെയ്താലോ വി വിൽ ലൂസ് ഇഫ് വി ഡോ പ്ലേ വെൽ ക്ലിയർ ആണല്ലോ അടുത്ത സെൻറ്റൻസ് കാണാം ഇനി നമ്മൾ ആദ്യം മുകളിൽ കൊടുത്തിരിക്കുന്ന നോക്കൂ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സെൻറ്റൻസ് തന്നെയാണ് അത് വേറെ രീതിയിലൊക്കെ എഴുതാം അപ്പോൾ അള്ളസും ഇഫിന് പുറമെ അള്ളസ് എന്ന് പറയുന്ന ആ ഒരു കഞ്ചങ്ഷനും ഇതിലുപയോഗിക്കാറുണ്ട് ഈ കണ്ടീഷൻ ക്ലോസിൽ പക്ഷേ അള്ളസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇഫിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അല്ലസിൻ്റെ അർത്ഥം അതായത് ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിലാണെങ്കിൽ അതാണല്ലോ അർത്ഥം ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ അള്ളസ് എന്ന് പറഞ്ഞാൽ ഇഫ് നോട്ട് അല്ലെങ്കിൽ എന്നാണ് നമുക്ക് സെൻറ്റൻസ് നോക്കാം അല്ലസ് യു സ്റ്റഡി വെൽ നീ നന്നായി പഠിച്ചിട്ടില്ലെങ്കിൽ അപ്പം ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറഞ്ഞാൽ നീ നന്നായി പഠിച്ചാൽ അല്ലസ് യു സ്റ്റഡി വെൽ നീ നന്നായി പഠിച്ചില്ലെങ്കിൽ അപ്പൊ അല്ലസിന്റെ അർത്ഥം എന്താ ഇഫ് നോട്ട് അല്ലെങ്കിൽ കേട്ടോ അല്ലസ് യു സ്റ്റഡി വെൽ നീ നന്നായി പഠിച്ചിട്ടില്ലെങ്കിൽ യു വോണ്ട് പാസ് നീ പാസ് ആവില്ല യു വിൽ പാസ് എഴുതാൻ പാടില്ല നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് നന്നായി പഠിച്ചാൽ പാസ് ആകും അല്ലസ് യു സ്റ്റഡി വെൽ നീ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നീ തോൽക്കും യു വോണ്ട് പാസ് പാസ് ആവില്ല അല്ലെങ്കിൽ യു വിസ് എന്നോ എഴുതാം ഓക്കെ യു വോണ്ട് ഞാൻ തിരിച്ചു എഴുതാം മെയിൻ ക്ലോസ് വെച്ച് നോക്കൂ യു വോണ്ട് പാസ് യു വോണ്ട് പാസ് എന്നുള്ള മെയിൻ ക്ലോസാണ് അൺലസ് യു സ്റ്റഡി വെൽ അങ്ങനെയും എഴുതാം അപ്പം അള്ളസ് എന്താണ് അൺലസ് യു സ്റ്റഡി വെൽ എന്നുള്ളത് അതിൻ്റെ സബോർഡിനിയറ്റ് ക്ലോസാണ് അതിനുശേഷം കോമ ഇടണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഇഫ് ക്ലോസ് അല്ലെങ്കിൽ സബോഡിയറ്റ് ക്ലോസ് ഒക്കെ വെച്ച് തുടങ്ങുമ്പോഴെന്താണ് കോമ ഇടണം മെയിൻ ക്ലോസ് താഴെ മെയിൻ ക്ലോസ് വെച്ച് തുടങ്ങിയത് കൊണ്ട് കോമയില്ല ഇനി വേറെ സെൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താൽ ഇഫ് ഷി ഇൻവൈറ്റ്സ് മീ ഐ വിൽ ഗോ എന്നെ അവൾ ഇൻവൈറ്റ് ചെയ്താൽ ഞാൻ പോകും നമ്മൾ പറഞ്ഞു പറഞ്ഞുല്ലേ ഇനി അത് അല്ലസ് വെച്ച് എങ്ങനെ എഴുതാം അല്ലസ് എന്ന് പറഞ്ഞാൽ ഇഫ് നോട്ട് അല്ലെങ്കിൽ എന്നാണ് അർത്ഥം അർത്ഥട്ടോ അപ്പോൾ അല്ലസ് ഷീ ഇൻവൈറ്റ്സ് മീ അവൾ എന്താണ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ വോണ്ട് ഗോ ഞാൻ പോവില്ല എന്നാ അല്ലസ് ഷീ ഇൻവൈറ്റ്സ് മീ ഐ വോണ്ട് ഗോ ഞാൻ പോവില്ല അവൾ എന്നെ ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ പോവില്ല ഇനി അത് തിരിച്ചെഴുതാം അപ്പോൾ അല്ലസ് ഷി ഇൻവൈറ്റ്സ് മീ എന്നുള്ളത് സബ്ണിന് ക്ലോസാണ് അതുകൊണ്ട് കോമ കൊടുത്തു ഐ വോണ്ട് ഗോ മെയിൻ ക്ലോസ് ഇനി മെയിൻ ക്ലോസ് ആയി ഐ വോട്ട് ഗോ സ്റ്റാർട്ട് ചെയ്ത് എഴുതുമ്പോൾ കോമ വേണ്ട ഐ വോണ്ട് ഗോ അസ്മി ഒരേ അർത്ഥം തന്നെ അപ്പൊ ഇഫ് ക്ലോസും അള്ളസും ഒക്കെ വ്യത്യാസം മനസ്സിലായല്ലോ അസ് പറയാം ഇഫ് നോട്ട് ഇനി വേറൊരു സെൻസ് കാണാം വി ക്ലാസ് അല്ലീവ് നാവും നമ്മൾ ക്ലാസ്സിൽ ടു ദ ക്ലാസ് ക്ലാസ്സിൽ ആകും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പോയിട്ട് പോകാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് വിട്ട് പോയിട്ടില്ലെങ്കിൽ എന്താ നമ്മൾ ക്ലാസ്സിൽ ലേറ്റ് ആവും അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്ന വഴി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ് വീട്ട് എന്താ പറയുക സ്കൂളിലേക്കോ കോളേജിലേക്കോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആ നടത്തം അല്ലെങ്കിൽ എന്താണ് യാത്ര അപ്പോൾ അവിടെ വി വിൽ ബി ലേറ്റ് നമ്മൾ ലേറ്റ് ആകും ടു ദ ക്ലാസ് ക്ലാസ്സിലേക്ക് അല്ലസ് ഇഫ് നോട്ട് വി ലീവ് ബിലീവ്നാവും നമ്മളിപ്പോൾ പോയേ നമ്മളിപ്പോൾ പോയിട്ടില്ലെങ്കിൽ ക്ലാസ് ലേറ്റ് ആകും എന്നാണ് പറഞ്ഞത് ഇനി തിരിച്ചു എഴുതാം അല്ലസ് വി ലീവ് നൗ പക്ഷേ കോമ വേണം വി വിൽ ബി ലേറ്റ് ടു ദ ക്ലാസ് ഇനി പ്രാക്ടീസാണ് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക അപ്പോൾ എക്സാമിനൊക്കെ അങ്ങനെ ആയിരിക്കും വരിക പ്രാക്ടീസ് അപ്പോൾ പകുതി വരും ഇഫ് ഐ ഫൈൻഡ് ഹിസ് അഡ്രസ് അപ്പോൾ അങ്ങനെ ആയിരിക്കും എക്സാമിൽ തരിക ഡാഷ് ഉണ്ടാവും ബാക്കി നമ്മൾ എഴുതേണ്ടി വരും ഇഫ് ഐ ഫൈൻഡ് ഹിസ് അഡ്രസ് ഞാൻ ഞാനവൻ്റെ അഡ്രസ്സ് കണ്ടെത്തുകയാണെങ്കിൽ അവൻ്റെ അഡ്രസ്സിൻ്റെ കയ്യിലില്ല കണ്ടെത്തുകയാണെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്നത് ഇഫ് ക്ലോസ് ആണ് അല്ലെങ്കിൽ സബ് ഓർഡിനറ്റ് ക്ലോസ് ആണ് അതിനുശേഷം അവിടെ കോംബോ കൊടുത്തത് ഇനി നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് മെയിൻ ക്ലോസാണ് അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്താ ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസനൻസ് മെയിൻ ക്ലോസ് എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ ഇനി സിമ്പിൾ ഫ്യൂച്ചർ ഫ്യൂച്ചറിങ്ങൾ എഴുതണം വിൽ പ്ലസ് വി വൺ എഴുതിയാൽ മതി അപ്പോൾ ഒന്നിലധികം ഓപ്ഷനുണ്ട് ആൻസർ ആയിട്ട് ഇഫ് ഐ ഫൈൻഡ് ഹിസ് അഡ്രസ് ഞാൻ അവൻ്റെ അഡ്രസ് കണ്ടെത്തുകയാണെങ്കിൽ ദാ ഐ വിൽ സെൻഡ് ആൻ ഇൻവിറ്റേഷൻ ഞാൻ ഞാനവന് ഇൻവിറ്റേഷൻ എഴുതും അയക്കും ഇപ്പോൾ എന്തെങ്കിലും കല്യാണോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവൻ്റെ പഴയകാലമൊക്കെയാണ് കേട്ടോ ഇപ്പം ഫോൺ നമ്പറൊക്കെ ഉണ്ടാവും എന്താണ് ഞാൻ അവൻ്റെ അഡ്രസ്സിൻ്റെ കയ്യിൽ ഇല്ലാതെ ഉണ്ടെങ്കിൽ ഞാൻ അവന് ഇൻവിറ്റേഷന് അയക്കും അപ്പോൾ ഐ വിൽ സെൻഡ് ആൻ ഇൻവിറ്റേഷൻ എന്നുള്ളത് അതിന് ഉത്തരം കൊടുക്കാൻ പറ്റിയ കംപ്ലീഷൻ ഈ ഡയലോഗ് കമ്പ്ലീഷനിലൊക്കെ എഴുതാൻ പറ്റിയ ഒരു ആൻസറാണ് അപ്പോൾ ഇത് മാത്രമേ പറ്റുള്ളൂ അല്ല ഒന്നിലധികം ഉണ്ട് ഇതിൽ ഇതേപോലെ തന്നെ ഗ്രാമർ ഒക്കെ കറക്റ്റായിട്ട് അവിടെ ലോജിക്കലായിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും ആൻസർ ആണ് ഇനി രണ്ടാമത് നോക്കാം ഇഫ് ഹി ബീറ്റ്സ് മീ അവൻ എന്നെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ തല്ലിയാൽ അവൻ എന്നെ തല്ലിയാൽ എന്ത് സംഭവിക്കും അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് എന്തൊക്കെയാണത് ഐ വിൽ കംപ്ലയിൻറ്റ് കണ്ടോ സിമ്പിൾ ഫ്യൂച്ചർ കേട്ടോ ഐ വിൽ കംപ്ലയിൻറ്റ് മെയിൻ ക്ലോസ് ഐ വിൽ കംപ്ലയിൻ ഞാൻ കംപ്ലയിന്റ് ചെയ്യും അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താ ഐ വിൽ ബീറ്റ് ഹി ബാക്ക് അല്ലെങ്കിൽ ഞാൻ ഞാനവിടെ തിരിച്ചു തല്ലോ അങ്ങനെയാണല്ലോ ഒന്നേ കംപ്ലയിൻറ്റ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചു തല്ലോ ഇഫ് ഹി ബീറ്റ്സ് മീ സിമ്പിൾ പ്രിസിനൻസ് ആണ് ഇഫ് ക്ലോസ് അപ്പോൾ എപ്പോഴും ഓർക്കുക ടൈപ്പ് വണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് വൺ പ്രോബിൾ കണ്ടീഷനാണ് കേട്ടോ പ്രോബബിൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് കണ്ടീഷൻ്റെ പുറത്ത് അപ്പോൾ അതിൽ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റും മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചറ് അതവിടെ കണ്ട് അപ്പോൾ ഐ വിൽ കംപ്ലെയിൻറ്റ് എന്നോ ഐ വിൽ ബീറ്റ് ഹിം ബാക്ക് എന്നോ അല്ലെങ്കിൽ ഐ വിൽ റൺ അവേ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് കറക്റ്റോ അങ്ങനെ ഓടോ ഇല്ലെന്നുള്ള വേറെ കാര്യം ഇനി മൂന്നാമത് നോക്കാം അടുത്തൊരു ഇഫ് ക്ലോസനെ കൊടുത്തിട്ടുള്ളത് ഇഫ് യു സ്റ്റാർട്ട് സീക്കിംഗ് എ ജോബ് നീ ഒരു ജോലി ഇപ്പോൾ ഒരാൾക്ക് ജോലിയില്ല പക്ഷെ അവൻ ജോലിക്ക് അന്വേഷിക്കണേ ഇല്ല എന്ന് കരുതിക്കുക അപ്പോൾ നിങ്ങൾ അവനോട് പറയാം ഇഫ് യു സ്റ്റാർട്ട് സീക്കിംഗ് എ ജോബ് സീക്കിങ് എന്ന് പറഞ്ഞാൽ സെർച്ചിങ് നീ ഇപ്പോൾ ഒരു ജോലി അന്വേഷിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇഫ് ക്ലോസ ഇന്നടുത്ത് മെയിൻ ക്ലോസ് ഐ വിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് എന്തേ പറ്റും ഐ വിൽ ഹെൽപ്പ് യു ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിന് ആൻസർ ഐ വിൽ ഹെൽപ്പ് യു മാത്രമേ പറ്റുള്ളൂ അല്ല ഇതിന് യുക്തി യുക്തസഹമായിട്ടുള്ള എന്താണ് മറ്റ് ക്ലോസുകൾക്ക് ഉപയോഗിക്കാം മറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ മെയിൻ ക്ലോസ് ഉപയോഗിക്കാം ഇങ്ങനെ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് മാത്രം ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ആണ് ഇഫ് കോലി ഹിറ്റ്സ് എ സെഞ്ചറി നോക്കൂ ഇഫ് ക്ലോസ് കൊടുത്തിരിക്കുന്നത് സിമ്പിൾ പ്രശ്നം ഇനി ബാക്കി അടുത്ത ക്ലോസ് നിങ്ങൾ മെയിൻ ക്ലോസിലാണ് എഴുതേണ്ടത് ഇഫ് കോലി ഹിറ്റ്സ് എ സെഞ്ചുറി കോലി സെഞ്ചുറി അടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ഇന്ത്യ വിൽ വിജയിക്കും അപ്പോൾ ഇത് മാത്രമുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ വേറെ രീതിയിലൊക്കെ നിങ്ങൾക്ക് എഴുതാം അപ്പോൾ ഇത്രയാണ് ഇഫ് ക്ലോസ് ടൈപ്പ് വൺ എന്താണ് ഇത് ടൈപ്പ് വൺ കണ്ടീഷണൽ ക്ലോസ് ആണ് അതായത് പ്രോബിൾ കണ്ടീഷനാണ് സംഭവിക്കാൻ സാധ്യത ഉള്ളത് ഇതിൻ്റെ ഇഫ് ക്ലോസിൽ എന്താണ് സിമ്പിൾ പ്രസനൻസ് മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫീച്ചർ അതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറയാനുള്ളത് പക്ഷേ നിങ്ങൾ ആദ്യം ടെൻസ് പഠിച്ചിരിക്കണം എന്നാലത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക മുമ്പ് ഈസി ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക പിന്നെ ടൈപ്പ് ടൂവും ടൈപ്പ് ത്രീയും ഒക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ സോ താങ്ക് ഫോർ വാച്ചിങ്